ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ബാക്ക് അദാനിയുടെ വമ്പൻ ഓഫറുകൾ അല്ലെങ്കിൽ വമ്പൻ പദ്ധതികളാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ തലവര മാറ്റാൻ തന്നെ നമ്മുടെ അദാനി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 1000 കോടിയുടെ പദ്ധതികൾ, വിമാനത്താവളത്തിൻ്റെ മുഖം ഫുള്ള് മാറ്റാൻ തന്നെ നമ്മുടെ അദാനി തീരുമാനിച്ചിട്ടുണ്ട്. അദാനിയുടെ അണ്ടറിൽ കുറേ എയർപോർട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടാണ് ഏറ്റവും കൂടുതൽ അദാനിക്ക് ഇഷ്ടം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ 10 ആണ്ടുകളായുള്ള വികസന മുരടിപ്പ് മാറ്റി ട്രിവാൻഡ്രം വിമാനത്താവളത്തെ ലോകോത്തര സൗകര്യങ്ങളോട് കൂടി മാറ്റുന്നതിനായി 1000 കോടി രൂപയുടെ പദ്ധതികൾ അദാനി ഗ്രൂപ്പ് നടപ്പിലാക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അദാനിയുടെ കൈവശമുള്ള 6 വിമാനത്താവളങ്ങളിൽ 3500 കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ 1000 കോടി രൂപ മാത്രം നമ്മുടെ ട്രിവാൻഡ്രത്തിന് നടപ്പാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, ലണ്ടൻ ആസ്ഥാനമായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ബാക്ക്ലൈസ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് $250 മില്യൺ, അതായത് 1936 കോടി രൂപയോളം കടമെടുത്താണ് ആദ്യഘട്ട വികസനം. രണ്ടാം ഘട്ടത്തിൽ $200 മില്യൺ, അതായത് 1548 കോടി രൂപ പദ്ധതികൾ നടപ്പിലാക്കും. ഇതിൽ 1000 കോടിയുടെ പദ്ധതികൾ തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ലക്നൌ, മാംഗ്ലൂർ, ജയ്പൂർ, ഗുവാഹത്തി വിമാനത്താവളം കൂടെ നടത്തിപ്പാണ് അദാനി ഏറ്റെടുത്തിട്ടുള്ളത്. വികസന പദ്ധതികൾക്കായുള്ള മാസ്റ്റർ പ്ലാൻ 6 മാസത്തിനകം തയ്യാറാക്കാൻ സിംഗപ്പൂരിൽ നിന്നുള്ള വിദഗ്ധരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിന് സമീപത്തെ മാൾ ഏറ്റെടുത്ത് ടെർമിനലിൻ്റെ ഭാഗമാക്കാനും ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള മാൾ ഏതാണ്? നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ. അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. നിലവിലെ 33,300 ചതുരശ്ര അടി ടെർമിനൽ കെട്ടിടത്തിനൊപ്പം 55,000 ചതുരശ്ര അടി കൂട്ടിച്ചേർത്ത് പുതിയ ടെർമിനൽ, 1/2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള എയർ ട്രാഫിക് കൺട്രോൾ ടവർ പുതുക്കൽ, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, ഷോപ്പിംഗ് സേവന കേന്ദ്രങ്ങൾ എന്നിവയാണ് പരിഗണനയിലുള്ളത്. അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകൾ സംയോജിപ്പിക്കാനും സാധ്യതയുണ്ട്. ലോകോത്തര നിലവാരത്തിൽ 8 നില ഉയരമുള്ള പുതിയ കൺട്രോൾ ടവറിൻ്റെ എയർപോർട്ട് അതോറിറ്റി 115 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതെങ്കിലും സ്വകാര്യവൽക്കരണം വന്നതോടെ നിലച്ചിരുന്നു. എയർപോർട്ട് അതോറിറ്റിയുമായുള്ള കരാർ അനുസരിച്ച് ഓരോ യാത്രക്കാരനും 168 രൂപ വീതം അദാനി ഗ്രൂപ്പിന് നൽകണം. പ്രതിവർഷം 75 കോടി പാട്ടത്തുകയിനത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. 50 വർഷത്തേക്ക് വികസനത്തിന് പണം മുടക്കേണ്ടതും അദാനിയാണ്. സൗകര്യങ്ങളും സർവീസുകളും വർദ്ധിപ്പിച്ച് യാത്രക്കാരുടെ എണ്ണം കൂട്ടുന്നതിനോടൊപ്പം പരമാവധി വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കും. ഭൂമിയില്ലാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. 628.70 ഏക്കർ ഭൂമിയിലാണ് വിമാനത്താവളം ഉള്ളത്. പുതിയ ടെർമിനൽ ഉണ്ടാക്കാൻ 18 ഏക്കറാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും വാങ്ങിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഭൂമി ഏറ്റെടുക്കണം വേണ്ടി നിലവിലെ ടെർമിനലിന് 1600 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് വികസന സംരംഭങ്ങൾ ഇവിടെ ഭൂമിയില്ല എന്നുള്ള കുറേ ആശയങ്ങൾ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാൻ വേണ്ടിയുണ്ട്. 23% യാത്രക്കാരും അദാനിയുടെ വിമാനത്താവളങ്ങളിലാണ് ഉള്ളത് എന്നുള്ള കേസ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 130,000ൽ അധികം അന്താരാഷ്ട്ര യാത്രക്കാർ ഏപ്രിൽ വരെയുള്ള സെൻസസിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞതും 1000 കോടി രൂപയുടെ വൻ വികസന മുന്നേറ്റവുമായിട്ടാണ് നമ്മുടെ അദാനി ട്രിവാൻഡ്രത്ത് വരുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ തലവര മാറ്റാൻ വേണ്ടിയുള്ള വൻ പദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പദ്ധതികളും നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഡെവലപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പരിപാടി എല്ലാം വികസിക്കട്ടെ, എല്ലാം കറക്റ്റായിട്ട് നടക്കട്ടെ എന്നുള്ളൊരു ആശംസയോടു കൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും സൈനിങ് ഓഫ് യുവർ മിക്ദാദ് മിക്കു റോക്ക്. ബൈ ബൈ.